ചുവട് 2023 മുന്നൊരുക്കമായി മൂതാക്കൽ ഗ്രാമപഞ്ചായത്തിൽ പൊയ്കമുക്ക് 10 വാർഡിലെ പൌർണമി കുടുംബശ്രീ അംഗങ്ങൾ അയൽക്കൂട്ട സംഗമം സംഘടിപ്പിച്ചു. 1998 ചെറിയ രീതിയിൽ തുടങ്ങിയ കുടുംബശ്രീ യൂണിറ്റ് ഇന്ന് മുൻനിരയിലേക്ക് എത്തിച്ചുവെന്നും സ്ത്രീകളുടെ സമ്പാദ്യശീലം വളർത്താൻ അയൽക്കൂട്ടം വഴി കഴിഞ്ഞെന്നും CDS ചെയർപേഴ്സൺ അനിത ഹരികുമാർ പറഞ്ഞു. മൂതാക്കൽ ഗ്രാമപഞ്ചായത്തിലെ 20 വാർഡിൽ ഉൾപ്പെടുന്നതാണ് നമ്മുടെ കൊയ്യമുക്ക് 10 വാർഡും. നമ്മുടെ അയൽക്കൂട്ട അംഗങ്ങളിൽ വന്ന മാറ്റങ്ങളാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ 1998 തുടങ്ങുന്ന അയൽക്കൂട്ടം ചെറിയ രീതിയിലുള്ള അയൽക്കൂട്ട രൂപീകരണത്തോടെ മുൻനിരയിലേക്ക് അടുക്കളയിൽ നിന്ന് സ്ത്രീകളെ പുറമെ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അയൽക്കൂട്ടം വഴി. അതുപോലെ തന്നെ അവരുടെ സമ്പാദ്യശീലം വളർത്താൻ കഴിഞ്ഞു. സ്ത്രീകളുടെ ശാക്തീകരണത്തിനും സ്ത്രീ സമത്വത്തിനും വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയായി കൂടിയ ഈ അയൽക്കൂട്ടം ഇന്ന് നമുക്ക് സ്വന്തമായി ഒരു വരുമാന മാർഗം ഉണ്ടാക്കാൻ എല്ലാ സ്ത്രീകൾക്കും കഴിയുന്നുണ്ട്. പിന്നെ മുൻനിരയിൽ വന്ന് നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ പ്രദേശത്തുണ്ടാകുന്ന കാര്യങ്ങൾക്ക്, വീഴ്ചകൾക്ക് പ്രാദേശികമായിട്ട് അവർക്ക് അതിൽ പങ്കെടുക്കാനും അഭിപ്രായങ്ങൾ പറയാനുമുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് നേടിക്കൊടുക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അയൽക്കൂട്ടം വഴി ഇപ്പോൾ അവർക്ക് ഒരു ലോൺ എടുക്കണം. നേരത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെയൊക്കെ വീടുകളിൽ നിന്ന് അയൽക്കൂട്ടങ്ങളിൽ പോകുന്നതിന് അവരുടെ ഭർത്താക്കന്മാരായാലും കുടുംബാംഗങ്ങളായാലും അന്ന് അവരെ സംബന്ധിച്ചിരുന്നില്ല. എന്നാൽ ഇന്നത്തെ കാലത്ത് മുമ്പേ പറയുന്നത് അവരുടെ ഭർത്താക്കന്മാരാണ് പോയിട്ട് വാ എന്ന് അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ലോൺ എടുത്തു കൊടുക്കാൻ, കുടുംബത്തിന് കൊടുക്കാനുള്ള കഴിവ് ഇപ്പോൾ അവർക്കുണ്ട്. ഇത്രയും അതാണ് സ്ത്രീകളെ മുൻനിരയിൽ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ 50% സംവരണം സ്ത്രീകൾക്ക് നൽകി. അപ്പൊ അതൊക്കെ ഈ കുടുംബശ്രീ മുഖാന്തരമാണ്. അതുവരെ NRGS തൊഴിലുറപ്പ് പദ്ധതി വന്നതും നമുക്ക് ഈ കുടുംബശ്രീ മുഖാന്തരം തന്നെയാണ്. സ്ത്രീകളെല്ലാം മുൻനിരയിൽ വരികയും അതിൽ പ്രകാരമാണ് അവർക്കും ഒരു സ്വന്തമായി നിൽക്കാൻ, സ്വന്തം കാലിൽ നിൽക്കാനും സ്വന്തമായി ഒരു വരുമാനം ഉണ്ടാക്കാനും നമ്മുടെ കുടുംബശ്രീ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് എനിക്ക് പ്രത്യേകം എടുത്തു പറയാൻ കഴിയുന്നത് നമ്മുടെ പൊയ്യമുക്ക് 10 വാർഡിലെ എൻ്റെ എല്ലാ അയൽക്കൂട്ട അംഗങ്ങളും ചുവട് 2023 മുന്നൊരുക്കമായി കുടുംബ സംഭവം കൂടിയതിൽ എല്ലാ അയൽക്കൂട്ട അംഗങ്ങളും പറഞ്ഞ കണക്ക് 8 മുതൽ 10 വരെ അവർ പങ്കെടുക്കുകയും എല്ലാ വിപുലമായ പരിപാടികൾ നടത്തുകയും എല്ലാ രീതിയിലും മികച്ചതായി കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടാണ് നമ്മുടെ സ്ത്രീ കുടുംബാംഗങ്ങൾ. അയൽക്കൂട്ടം പ്രസിഡന്റ് അംബിക രാജും മറ്റു കുടുംബശ്രീ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ന് ഞങ്ങൾ 10-20 പേര് ഇവിടെ കൂടെ നിൽക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കുടുംബശ്രീയുടെ ചുവട് 2023 അതിന്റെ പിന്നെ കുടുംബശ്രീയുടെ സംഗമമാണ് ഇന്ന്. അതിൽ ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങളുടെ 10-20 പേര് ഞങ്ങളുടെ അതിൻ്റെ അംഗങ്ങളാണ്. ഞങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെയും ഞങ്ങൾ നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതിൻ്റെ ഇനി സ്ത്രീകൾക്കുണ്ടാകുന്ന ഓരോ ആവശ്യങ്ങളിലും നമ്മൾ തനിയെ നിന്ന് പ്രവർത്തിക്കാതെ കൂട്ടത്തോടെ ഒരു കാര്യം വരുമ്പോൾ ഒത്തൊരുമിച്ച് നിന്ന് പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്കതൊരു പ്രയോജനമായി തീർന്നു. ഇന്ന് ഈ ഇവിടെ തന്നെ ഈ നാട്ടിൻ മുതാക്കൾ ഉള്ള കുടുംബശ്രീ അംഗങ്ങൾ എല്ലാവരും ഈ 2023 ഇങ്ങനെ ഒന്ന് സംഘടിക്കുമ്പോൾ നന്മയിലും തിന്മയിലും നടന്നുകൊണ്ടിരുന്ന ഇവിടെ ഇപ്പം നല്ല 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 കാര്യങ്ങളാണ് ഈ നാട്ടിൽ നടക്കുന്നത്. ഇന്ന് റോഡിൻ്റെ സ്ഥിതി ആയിരുന്നാലും ശരി, പണ്ട് കാട് പിടിച്ചിരുന്ന റോഡായിരുന്ന സ്ഥലങ്ങളിൽ ഇന്ന് അയൽക്കൂട്ടമായിരുന്നാലും കുടുംബശ്രീ ആയിരുന്നാലും ആൾക്കാർ ഇറങ്ങി ശുദ്ധീകരിക്കുകയും അത് റോഡ് വൃത്തിയാക്കുകയും ഓടകളും അതും ഇതും മലിനങ്ങൾ ഇല്ലാതാക്കുകയും മറ്റുള്ളവരുടെ കുടുംബത്തിന് തന്നെ പല പല കഷ്ടങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ അതിൽ അംഗങ്ങളായി ചേർന്ന് ഞങ്ങളെ കൊണ്ട് സഹായിക്കുവാൻ കഴിയുന്നത് സഹായിക്കുവാനും ഒരു കടബാധ്യത വന്നിരുന്നാലും ഇതിൽ വരുന്ന ആളുകൾ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാതെ ഞങ്ങൾക്ക് അവരുടെ കൂടെ നിന്ന് നിൽക്കുവാൻ കഴിയുന്നത് ഒരു സംഭവം. ഞങ്ങൾക്ക് ഇതിലേക്ക് പ്രചരണം തന്ന ഞങ്ങളുടെ CDC ആയിരുന്ന അനിത മെമ്പറിൻ്റെ അടുത്ത് ഞങ്ങൾ ചോദിച്ച് ഈ കാര്യങ്ങൾ ആദ്യമായിട്ട് 2 വർഷമായി ഇത് ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഞങ്ങൾ അതിൻ്റെ ആദ്യത്തെ ആരംഭം മുതൽ ഇത് ഞങ്ങൾക്ക് നല്ല പ്രചോദനം നൽകിയതിൻ്റെ പേരിലാണ് ഞങ്ങളുടെ കുടുംബശ്രീ ഇത്രത്തോളം ഉന്നതമായ നിലയിൽ എത്തിയത് തന്നെ. നമ്മളെ എല്ലാം നല്ല കൂട്ടായ്മയോട് കൂടി കടന്നു വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്നിവിടെ നടന്നത്. എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് നടന്നത്. അതിന് വേണ്ട പ്രോത്സാഹനം നമ്മളെ CDS ആയ അനിതഹരി എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് ഞങ്ങൾ ഇത്രത്തോളം വിജയമാക്കാൻ കാരണം അനിതഹരി CDS മെമ്പറാണ്. സചേതന ചേതനം ഈ പ്രപഞ്ചം സർവം വിളക്കുന്ന കെടാവിളക്കേ സമസ്ത ഭവ്യങ്ങളും ഉള്ളിലാഴ്ത്തും സ്നേഹപ്പരപ്പിൻ കടലെ തൊഴുന്നേ തെളിക്കയും കണ്ണുകൾ കൂരിരുട്ടും തിക്കുന്ന മഞ്ഞും ഭഗവൻ തുടക്ക വിളിക്കയൻ പാർന്നവിടത്തെ മുൻപിൽ വിരഞ്ഞു തപ്പിത്തടയുന്നൊരെന്നേ
അല്ലെങ്കിൽ കാടുകൾ വെട്ടിനീക്കി അകത്തെഴുന്നള്ളുക എൻ കുടുങ്ങിൽ അരക്ഷണം വിശ്രമം അഞ്ചമാക്കി അങ്ങന്റെ ആത്മാർപ്പണം ഏറ്റുകൊള്ളുക. HP News ആറ്റിങ്ങൽ.